ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ടീച്ചേഴ്സ് ഹെൽപ്പർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്, ബയോളജിയുടെ പിതാവ്, പരിണാമ സിദ്ധാന്തത്തിൻ്റെ പിതാവ്, അങ്ങനെ 30-ലേറെ പ്രധാനപ്പെട്ട പൊതുവിജ്ഞാനത്തിലെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലിലേക്ക് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ എനേബിൾ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം രാജാറാം മോഹൻ റായ്. രാജാറാം മോഹൻ റായ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആരാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്? രാജാറാം മോഹൻ റായ്. അടുത്ത ചോദ്യം, കേരളീയ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? കേരളീയ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ആരാണ്? ശ്രീനാരായണ ഗുരു ആണ് കേരളീയ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഉത്തരം ഗലീലിയോ ഗലീലി. ആരാണ്? ഗലീലിയോ ഗലീലിയാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. ഗലീലിയോ ഗലീലി. നാലാമത്തെ ചോദ്യം, ബയോളജിയുടെ പിതാവ് ആരാണ്? ബയോളജിയുടെ പിതാവ് അരിസ്റ്റോട്ടിൽ. ആരാണ്? അരിസ്റ്റോട്ടിലാണ് ബയോളജിയുടെ പിതാവ്. അഞ്ചാമത്തെ ചോദ്യം, പരിണാമ സിദ്ധാന്തത്തിൻ്റെ പിതാവ് ആരാണ്? പരിണാമ സിദ്ധാന്തത്തിൻ്റെ പിതാവ് ചാൾസ് ഡാർവിൻ. ആരാണ്? ചാൾസ് ഡാർവിൻ ആണ് പരിണാമ സിദ്ധാന്തത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത നോക്കൂ, ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഗ്രിഗർ മെൻഡൽ. ഗ്രിഗർ മെൻഡൽ ആണ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ്. ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് ഗ്രിഗർ മെൻഡൽ. ഓക്കെ, ഇനി ഏഴാമത്തെ ചോദ്യം നോക്കൂ. മൈക്രോബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മൈക്രോബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ലിവൻ ഹോക്ക്. ലിവൻ ഹോക്ക്, ലീവൻ ഹോക്ക് ആണ് മൈക്രോബയോളജിയുടെ പിതാവ്. ആരാണ്? ലീവൻ ഹോക്ക്. മൈക്രോബയോളജിയുടെ പിതാവ് ലീവൻ ഹോക്ക്, ഓർത്ത് വയ്ക്കുക. ഇനി എട്ടാമത്തെ ചോദ്യം, വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത് കാൾ ലിന്നേയസ്. ആരാണ്? കാൾ ലിന്നേയസ് ആണ് വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. അണുസിദ്ധാന്തത്തിൻ്റെ പിതാവ് ആരാണെന്നറിയോ? അണുസിദ്ധാന്തത്തിൻ്റെ പിതാവ് ഡെമോക്രീറ്റസ്. ആരാണ്? ഡെമോക്രീറ്റസ് ആണ് അണുസിദ്ധാന്തത്തിൻ്റെ പിതാവ്. അണുസിദ്ധാന്തത്തിൻ്റെ പിതാവ് ഡെമോക്രീറ്റസ്. ഓക്കെ, ഇനി പത്താമത്തെ ചോദ്യം, ആധുനിക അണുസിദ്ധാന്തത്തിൻ്റെ പിതാവ്. ആധുനിക അണുസിദ്ധാന്തത്തിൻ്റെ പിതാവ് ആരാണ്? ജോൺ ഡാൾട്ടൺ. അപ്പോൾ രണ്ടും മാറിപ്പോകാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അണുസിദ്ധാന്തത്തിൻ്റെ പിതാവ് ഡെമോക്രീറ്റസ്, ആധുനിക അണുസിദ്ധാന്തത്തിൻ്റെ പിതാവ് ജോൺ ഡാൾട്ടൺ. ഇനി നോക്കൂ, ചരിത്രത്തിൻ്റെ പിതാവ് ആരാണ്? ചരിത്രത്തിൻ്റെ പിതാവ് ഹെറോഡോട്ടസ്. ആരാണ്? ഹെറോഡോട്ടസ് ആണ് ചരിത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിഹാസ്യ കാവ്യങ്ങളുടെ പിതാവ് എന്ന് ആരാണെന്നറിയോ? ഇതിഹാസ്യ കാവ്യങ്ങളുടെ പിതാവ് ഹോമറാണ്. ഹോമറാണ് ഇതിഹാസ്യ കാവ്യങ്ങളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിഹാസ്യ കാവ്യങ്ങളുടെ പിതാവ് ഹോമറാണ്. മാനവവാദത്തിൻ്റെ പിതാവ്, മാനവവാദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പെട്രാർക്കാണ്. ആരാണ്? പെട്രാർക്കാണ് മാനവവാദത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആധുനിക സോഷ്യലിസ്റ്റിൻ്റെ പിതാവ് ആരാണ്? ആധുനിക സോഷ്യലിസ്റ്റിൻ്റെ പിതാവ് ആരാണെന്നറിയോ? കാറൽ മാർക്സ്. ആരാണ്? കാറൽ മാർക്സ് ആണ് ആധുനിക സോഷ്യലിസ്റ്റിൻ്റെ പിതാവ്, കാറൽ മാർക്സ്. എന്നാൽ ആറ്റം ബോംബിൻ്റെ പിതാവ് ആരാണ്? ആറ്റം ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഒപ്പൻ ഹെയ്മർ ആണ്. ആറ്റം ബോംബിൻ്റെ പിതാവ് റോബർട്ട് ഒപ്പൻ ഹെയ്മർ. ഇനി ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് ആരാണ്? ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് ആരാണ് ചോദിച്ചാൽ എഡ്വേർഡ് ടെല്ലർ. എഡ്വേർഡ് ടെല്ലർ ആണ് ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ്. ആരാണ് ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ്? എഡ്വേർഡ് ടെല്ലർ. ഇനി 17-ാമത്തെ ചോദ്യം നോക്കൂ. ബാസ്ക്കറ്റ് ബോളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബാസ്ക്കറ്റ് ബോളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജെയിംസ് നെയ്സ്മിത്ത്. ആരാണ്? ജെയിംസ് നെയ്സ്മിത്ത് ആണ് ബാസ്ക്കറ്റ് ബോളിൻ്റെ പിതാവ്. അങ്ങനെയാണെങ്കിൽ വോളിബോളിൻ്റെ പിതാവ് ആരാണ്? വോളിബോളിൻ്റെ പിതാവ് അറിയോ? വില്യം ജി മോർഗൻ. ആരാണ്? വില്യം ജി മോർഗൻ ആണ് വോളിബോളിൻ്റെ പിതാവ്. വോളിബോളിൻ്റെ പിതാവ് വില്യം ജി മോർഗൻ.
ഇനി നോക്കൂ, കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എല്ലാവർക്കും അറിയുന്നതാണ്. അതാണ് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബാബേജ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബാബേജ് ആണ്. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണ് ചോദിച്ചാൽ സെയ്മോർ ക്രേ. സെയ്മോർ ക്രേ, സെയ്മോർ ക്രേ ആണ് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ്. ഇനി 21-ാമത്തെ ചോദ്യം, ഇൻ്റർനെറ്റിൻ്റെ പിതാവ് ആരാണ്? ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൻഡൻ സെർഫ്. ആരാണ്? വിൻഡൻ സെർഫ് ആണ് ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓർത്ത് വയ്ക്കുക, വിൻഡൻ സെർഫ്. ആരാണ്? വിൻഡർ സെർഫ് ആണ് ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വേൾഡ് വൈഡ് വെബിൻ്റെ പിതാവ് ആരാണ്? വേൾഡ് വൈഡ് വെബ്. ആരാണ്? വേൾഡ് വൈഡ് വെബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡി ബെർണേഴ്സ് ലീ ആണ്. വേൾഡ് വെബിൻ്റെ പിതാവ് ആരാണ്? ഡി ബെർണേഴ്സ് ലീ. ഡി ബെർണേഴ്സ് ലീ ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഡി ബെർണേഴ്സ് ലീ ആണ് വേൾഡ് വെബിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഡി ബെർണേഴ്സ് വി ലീ, ഡി ബെർണേഴ്സ് ലീ. ഓക്കെ, ഇനി 23-ാമത്തെ ചോദ്യം നോക്കൂ, ലേസറിൻ്റെ പിതാവ് ആരാണ്? ലേസറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചാൾസ് ഹാർഡ് ടൗൺ. ചാൾസ് ഹാർഡ് ടൗൺസ് ആണ് ലേസറിൻ്റെ പിതാവ്. ആരാണ് ലേസറിൻ്റെ പിതാവ്? ചാൾസ് ഹാർഡ് ടൗൺസ്. ചാൾസ് ഹാർഡ് ടൗൺസ് ആണ് ലേസറിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്തത് 24-ാമത്തെ ചോദ്യം, മൊബൈൽ ഫോണിൻ്റെ പിതാവ് ആരാണ്? മൊബൈൽ ഫോണിൻ്റെ പിതാവ് ആരാണെന്നാണ് ചോദ്യം. മാർട്ടിൻ കൂപ്പർ. ആരാണ്? മാർട്ടിൻ കൂപ്പർ ആണ് മൊബൈൽ ഫോണിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓർത്ത് വയ്ക്കുക, മൊബൈൽ ഫോണിൻ്റെ പിതാവ് മാർട്ടിൻ കൂപ്പർ. മാർട്ടിൻ കൂപ്പർ. ഇനി 25-ാമത്തേത്, ആവർത്തന പട്ടികയുടെ പിതാവ്. ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? അതെല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ് തോന്നുന്നു. ദിമിത്രി മെൻഡലീവ്സ്. ആരാണ്? ദിമിത്രി മെൻഡലീവ് ആണ് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തത് നോക്കൂ, വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഹിപ്പോക്രാറ്റസ്. ആരാണ്? ഹിപ്പോക്രാറ്റസ് ആണ് വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആരാണ്? ഹിപ്പോക്രാറ്റസ് ആണ്, ഹിപ്പോക്രാറ്റസ്. ഓക്കെ, ഇനി പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് ആരാണ്? പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശുശ്രുതൻ. ആരാണ്? ശുശ്രുതനാണ് പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആരാണ്? ശുശ്രുതൻ. ഇനി നോക്കി 28-ാമത്തെ ചോദ്യം, ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ രാജ രാമണ്ണ. ആരാണ്? ഡോക്ടർ രാജ രാമണ്ണയാണ് ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ ആണവ ഗവേഷണത്തിൻ്റെ പിതാവ് ആരാണ് ചോദിച്ചാൽ ഹോമി ജെ ഭാവ. ഇന്ത്യൻ ആണവ ഗവേഷണത്തിൻ്റെ പിതാവ് ആരാണ് ചോദിച്ചാൽ എന്താണ്? ഹോമി ജെ ഭാവയാണ് ഇന്ത്യൻ ആണവ ഗവേഷണത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി 30-ാമത്തേത് അവസാനത്തെയുമായി ചോദ്യം നോക്കൂ, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് ആരാണ് ചോദിച്ചാൽ വിക്രം സാരാഭായ്. ആരാണ്? വിക്രം സാരാഭായ് ആണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് ആരാണ്? വിക്രം സാരാഭായ്. ഓർത്തു വയ്ക്കുക. അപ്പം അങ്ങനെ 30 ചോദ്യങ്ങളാണത്, പിതാക്കന്മാർ എന്ന പേരിലുള്ള 30 ചോദ്യങ്ങൾ. ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, ഓർത്തു വയ്ക്കുക. അതൊന്ന് എഴുതിയെടുത്ത് പഠിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഗുണപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ കമൻറ്റ് ബോക്സിലിടാനും മറക്കരുത്. കൂടാതെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബൈ.